ഹായ് ഫ്രണ്ട്സ്, ബി സി ഫോറം ആണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. എന്താണ് ഈ ട്രേഡിങ്ങിൽ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മാർജിൻ മണി എന്ന് പറയും, മാർജിൻ തരിക എന്ന് പറയും, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വ്യക്തമാക്കുന്നത്. ആദ്യമായി ലിവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറിയൊരു ബലം കൊടുത്ത് വളരെ ഭാരം കൂടിയ വസ്തുക്കൾ ഉയർത്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിലും. നമ്മുടെ ക്യാപിറ്റൽ, നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ചെറുതാണെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിലൂടെ വളരെ വലിയൊരു ലാഭം, അല്ലെങ്കിൽ നമ്മുടെ ലാഭം വളരെ ചെറുതായിരിക്കും. അത് ചെറിയ എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ക്യാപിറ്റൽ എത്രയും കൂടുന്നോ അതിനനുസരിച്ചുള്ള വരുമാനമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ബ്രോക്കറേജും ബ്രോക്കറിൻ്റെ അടുത്തുള്ള ബ്രോക്കറേജും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ ആണ് നമ്മുടെ പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. എന്നാൽ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം അതിനനുസരിച്ച് നമുക്ക് ഈ അതിനുള്ള ഒരു ഉപാധിയായിട്ട് നമുക്ക് നമ്മുടെ ബ്രോക്കർമാർ അനുവദിച്ച് തരുന്ന കൂടുതൽ തുക, നമ്മുടെ തുക, നമ്മുടെ കയ്യിൽ എത്ര തുകയുണ്ടോ അതിന് ആനുപാതികമായിട്ട് ഒരു കൂടിയ തുക നമുക്ക് അവർ കടമായിട്ട് തരും. അതിനാണ് നമുക്ക് ലിവറേജ് എന്ന് പറയുന്നത്. ചിലപ്പം അത് ബ്രോക്കർമാരെ ആശ്രയിച്ച് ഇരിക്കും അത് എന്തുമാത്രം നമുക്ക് ലഭിക്കും എന്നുള്ളത്. ചിലർ ഇൻറ്റു 10, നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ ഇൻറ്റു 10 1000 രൂപയോളം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഇൻറ്റു 20 ആണെങ്കിൽ 2000 രൂപയോളം കിട്ടും. അപ്പോൾ അങ്ങനെ ഓരോ ബ്രോക്കറിനെയും അനുസരിച്ച് നമ്മുടെ ലിവറേജ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം ഈ ലിവറേജ് കൊണ്ട് നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് അവരവർ ട്രേഡ് ചെയ്യുന്നതിന് അനുസരിച്ചിരിക്കും. അതായത് നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലിവറേജ് എടുത്തത് കൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ആ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മുടെ കയ്യിലുള്ള തുച്ഛമായിട്ടുള്ള എമൗണ്ടും പ്ലസ് ഈ ബ്രോക്കിംഗ് ഹൗസുകൾ തരുന്ന ലിവറേജും കൂടി ഇട്ട് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ വലിയൊരു എമൗണ്ടിൽ നമുക്ക് വാങ്ങിക്കുകയും അതിൻ്റെ ലാഭം വളരെ വലിയൊരു പ്രോഫിറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഈ ലിവറേജ് കൊണ്ടുള്ള ഒരു ഗുണം അതാണ്, നമുക്ക് ഈ ചെറിയ തുക വെച്ചിട്ട് കൂടുതൽ ഷെയറുകൾ വാങ്ങിക്കാം, അത് വെച്ചിട്ട് ട്രേഡ് ചെയ്യാം. എന്നാൽ ഇതിൻ്റെ ഒരു വലിയ ന്യൂനത അല്ലെങ്കിൽ പോരായ്മ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നഷ്ടം സംഭവിക്കുക അഥവാ നമുക്ക് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് എത്രയുണ്ടോ അതിൽ നിന്നാണ് നമ്മുടെ നഷ്ടം അവർ മൈനസ് ചെയ്തെടുക്കുന്നത്. അതായത് 100 രൂപ നമുക്ക് ഉണ്ട്, അവർ ലിവറേജ് തന്നു 10 ഇരട്ടി അല്ലെങ്കിൽ 20 ഇരട്ടി തന്നു, നമുക്ക് ലാഭം കിട്ടുവാണെങ്കിൽ 1000-ൻ്റെയോ 2000-ൻ്റെയോ വെച്ച് ട്രേഡ് ചെയ്തുള്ള ലാഭം നമുക്ക് കിട്ടും. ചിലപ്പം 200-300 ലാഭം കിട്ടുന്നത്, അത് നമുക്ക് എടുക്കാം. പക്ഷേ അഥവാ നഷ്ടമാണെങ്കിൽ, 100 രൂപ നഷ്ടമാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് മൊത്തം അവിടെ ലോസാവും. ക്യാപിറ്റൽ എമൗണ്ടിൽ നിന്നാണ് നമ്മുടെ ലോസ് അവർ കുറയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലിവറേജ് എന്ന് പറയുന്നത് ഒരു ഇരുതല വാളാണെന്ന് നമുക്ക് പറയാം. അതായത് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ നല്ല വളരെ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും, എന്നാൽ നഷ്ടമാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് മൊത്തം നഷ്ടപ്പെടുത്താൻ അത് ഇടയാക്കും. സാധാരണ ലിവറേജ് എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിലാണ് മിക്കവാറും എല്ലാ ബ്രോക്കർമാരും ലിവറേജ് തരുന്നത്. പിന്നെ BTST എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്, ബൈ ടുഡേ സെൽ ടുമോറോ എന്ന് പറഞ്ഞത്. അതിനും ചില ബ്രോക്കർമാർ ലിവറേജ് തരുന്നുണ്ട്. അപ്പം ലിവറേജ് ബ്രോക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇൻട്രാഡേയിലാണ് നമുക്ക് കൂടുതൽ ലിവറേജ് കിട്ടുന്നത്. അപ്പം ലിവറേജ് എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കാണാം. ആഴ്ചയിൽ ഒരിക്കൽ ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർ ദയവായിട്ട് വീഡിയോയിൽ പ്ലേലിസ്റ്റിൽ വീഡിയോ ഉണ്ട്, അത് പോയി കാണുക. അപ്പം നന്ദി, നമസ്കാരം.